അഞ്ജന, നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എങ്ങനെയാണ്? ഈ ഹോസ്റ്റലിനകത്ത് തന്നെയാണോ കഴിഞ്ഞത്, അതോ ബംഗറിലേക്ക് മാറേണ്ട ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു? എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ അവിടെ? ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി 9 മണിയായപ്പോൾ ഞങ്ങൾക്ക് ഒരു അലാറം വന്നു. അപ്പം കിട്ടുന്ന സാധനങ്ങൾ എടുത്ത് കുറച്ച് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് എല്ലാവരും താഴേക്കോടി. അങ്ങനെ ഇന്ന് പുലർച്ചെ 5 മണിക്കാണ് ഒന്ന് കയറിയത് എല്ലാവരും. അതുവരെ അതിൻ്റെ ഉള്ളിലായിരുന്നു എല്ലാവരും. അഞ്ജന, ആവശ്യത്തിന് വെള്ളവും ഭക്ഷണവും ഒക്കെ ഉണ്ടോ? കഴിക്കാനൊക്കെ പറ്റുന്നുണ്ടോ? വെള്ളം എന്ന് വെച്ചാ നമ്മള് റീഫിൽ ചെയ്ത വെള്ളം തീർന്നു. ഇനിയിപ്പോ പൈപ്പിലുള്ള വെള്ളം നമ്മള് കുപ്പിലാക്കി വെച്ചിട്ട് ഇനി അത് കുടിക്കണം. ഫുഡാണെങ്കിൽ എല്ലാരും ഷെയർ ചെയ്യുന്നുണ്ട്, എന്നാലും അതിനൊരു പരമാവധി ലിമിറ്റ് ഉണ്ട്. കുക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം ഒന്നും അവിടെ ഉണ്ടാവില്ല അല്ലേ? കുക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്, പക്ഷെ ഇപ്പോ നമ്മ സൈറം മുഴങ്ങിയോണ്ട് എല്ലാരും പേടിച്ചിട്ടിരിക്കുക. അതുകൊണ്ട് പിന്നെ ലൈറ്റ് ഇടാനും പറ്റിയിട്ടില്ല, ചിലയിടത്ത് കരണ്ടും ഇല്ല. അപ്പൊ ഞങ്ങളവിടെ തന്നെ ചാർജ് ചെയ്യാൻ പ്ലഗ് കുത്തിയാലും വർക്ക് ആവണില്ല, ഫ്രിഡ്ജ് വർക്ക് ആവണില്ല, ഒന്നും വർക്ക് ആവണില്ല. ചിലയിടത്ത് മാത്രമേ ഇപ്പൊ വർക്കിംഗ് ഒക്കെ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ ഈ ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് എന്തെങ്കിലും തരത്തിലുള്ള സൗണ്ട്, സൈറൺ അടക്കം മുഴങ്ങുമ്പോൾ ആണ് നിങ്ങൾ ബംഗറിലേക്ക് പോകുന്നത് അല്ലേ? അതെ. എങ്ങനെയാണ് ബംഗറിനകത്തെ സാഹചര്യം? എങ്ങനെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉറങ്ങാനുള്ള ഒരു സൗകര്യം ഒക്കെ അവിടെ ലഭിക്കുന്നുണ്ടോ? ഈ ഉറക്കൊന്നുമില്ല ശരിക്ക്. എല്ലാരും കൊറേ പേരുണ്ടല്ലോ, ചെയറിലും താഴത്തും ഒക്കെ ആയിട്ട് എല്ലാരും ഇരിക്കും. പുറത്ത് നടക്കുന്ന ശബ്ദങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഈ സ്ഫോടനം, ബോംബ് സ്ഫോടനത്തിന് അങ്ങനത്തെ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നമ്മൾ അതിനെ കുറിച്ച് ഒന്നും അറിയണില്ല സത്യത്തിൽ. അതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ സാറുമാര് പറയണത് നിർദ്ദേശങ്ങൾ അനുസരിക്കുക അത് മാത്രം. നിങ്ങൾ ഈ വിദ്യാർത്ഥികളല്ലാതെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആരാണ് അഞ്ജന? സർവകലാശാലയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സഹായം ഒക്കെ കിട്ടുന്നുണ്ടോ? ഏജൻസിയിലെ സാറുമാരുണ്ട്, യൂണിവേഴ്സിറ്റിയിലെ കുറച്ച് റെപ്രസെന്റേറ്റീവ്സ് ഉണ്ട്, അങ്ങനെ കുറച്ച് പേരുണ്ട്. അതായത് നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലുള്ള, നേരത്തെ അഞ്ജന പറഞ്ഞതുപോലെ 1400 വിദ്യാർത്ഥികൾ, മലയാളി വിദ്യാർത്ഥികൾ അടക്കം ഉണ്ടെന്നാണ് പറഞ്ഞത്. അവർക്ക് ആർക്കും ഇതുവരെ പുറത്തേക്ക് വരാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയാണ് നിങ്ങൾ ഈ ഹോസ്റ്റലിൽ, അടുത്ത ഹോസ്റ്റലിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാനൊക്കെ പറ്റുന്നുണ്ട്? അവരുടെ ഒക്കെ ഒരു സാഹചര്യം എങ്ങനെയാണ്? അവരും ഇന്നലെ ബംഗറിലായിരുന്നു. സമാനമായ അവസ്ഥയാണ് അവർക്കും, അങ്ങനെയാണോ? അതെ അതെ. അതായത് നിങ്ങൾ ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന പ്രദേശത്ത് ഏതെങ്കിലും തരത്തിലുള്ള സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾ ബംഗറിലേക്ക് മാറും, പിന്നീട് തിരികെ മുകളിലേക്ക് റൂമിലേക്ക് വരും, അങ്ങനെയാണല്ലേ? ആ അലാറം കേൾക്കുമ്പോ പോവും. പിന്നെ ഇപ്പോ പ്രശ്നമില്ലാത്തോണ്ടാണ് കേറിയത്. പ്രശ്നം ഉണ്ടെങ്കിൽ ഇനി എന്തുണ്ടാകുന്ന അറിയില്ല. എംബസിയുമായിട്ട് എങ്ങനെയാണ് നിങ്ങൾ ബന്ധപ്പെടാൻ ശ്രമിച്ചത്? ഇമെയിൽ മുഖാന്തരമോ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചോ? എങ്ങനെയാണ് അവരുമായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? സാറുമാര് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, റെസ്പോൺസ് ഒന്നും കിട്ടിയിട്ടില്ല. ഏതോ ട്രെയിൻ ആക്കണം എന്ന്, 1400 പേർക്ക് കൂടിയിട്ട് ഒരു ട്രെയിൻ ആക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു സാർ. ഏതായാലും നിങ്ങൾ അവിടെ ഇപ്പോൾ നിൽക്കുന്ന പ്രദേശത്ത് നിന്നും ഏറ്റവും അടുത്തുള്ള അതിർത്തി പ്രദേശം ഏതാണ് അഞ്ജന? റൊമാനിയ.
അങ്ങോട്ടേക്ക് മാറുന്നതിന് ഇപ്പോൾ എങ്ങനെയായിരിക്കും ഈ റോഡ് മാർഗം അല്ലെങ്കിൽ ട്രെയിൻ വഴി പോവുകയാണെങ്കിൽ കൂടെ എത്ര സമയത്തെ യാത്രയുണ്ട്? 15 മണിക്കൂറൊക്കെ കഴിയേണ്ടി വരും. 15 മണിക്കൂർ. അപ്പോൾ ഈ അധികൃതർ പറയുന്നത് പോലെ തന്നെ അവരുടെ ഭാഗത്ത് ഒരു നിർദ്ദേശം ഉണ്ടായെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അവിടെ നിന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ അല്ലേ? അതെ, ഞങ്ങൾ സാറുമാർ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഇന്നലെ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു എംബസീനെ അത് കാണിക്കണം എന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന ഈ ഹോസ്റ്റലിന് ഒരു ബങ്കർ എന്ന നിലയിലാണോ? അതെ, ബേസ്മെന്റ് അടിയില് എല്ലാ ഫ്ലോറും, ഇപ്പൊ 5 ഫ്ലോർ ഉണ്ട് ഞങ്ങളില്. 5 ഫ്ലോറിലത്തെ ആൾക്കാരും അടിയിലാണ് ഉണ്ടാവുക. ഈ 5 ഫ്ലോറിലും കൂടെ എത്രത്തോളം വിദ്യാർത്ഥികളുണ്ട്? അത്യാവശ്യം പേരുണ്ട്, ഒരു 100-200 സംതിങ് പേരുണ്ടാവും. അപ്പൊ എല്ലാവർക്കും കൂടെ ഒറ്റ ബങ്കർ ആണല്ലേ? അതെ. അപ്പോൾ അധികൃതർ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ എവിടെയാണ് ഉള്ളത് അവിടെ സുരക്ഷിതമായി കഴിയുക, അപ്പോൾ നിങ്ങളെ പുറത്തെത്തിക്കാനുള്ള നീക്കം നിങ്ങളുടെ സാർമാരടക്കം നടത്തുന്നുണ്ട് എന്നാണ് പറയുക അല്ലേ? അതെ. ശരി അഞ്ജന, ഏതായാലും സുരക്ഷിതരായിട്ട് ഇരിക്കുക. നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള എല്ലാ നീക്കങ്ങളും നടക്കുന്നുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമാണെങ്കിൽ പോലും നിങ്ങൾ ടെൻഷൻ അടിക്കാതെ ഇരിക്കുക എന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. പക്ഷേ അധികൃതർ പറയുന്ന നിർദ്ദേശം അനുസരിച്ച് മാത്രം പ്രവർത്തിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഇപ്പോൾ റൊമാനിയ പോലുള്ള സ്ഥലങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകണമെങ്കിൽ കുറഞ്ഞത് 15 മണിക്കൂർ യാത്രയെങ്കിലും വേണമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ റോഡ് മാർഗമാണെങ്കിൽ അല്ലെങ്കിൽ ട്രെയിൻ സർവീസ് അടക്കം വരുന്നുണ്ട് എന്നുള്ള ആശ്വാസകരമായ റിപ്പോർട്ട് കൂടി വരുന്നുണ്ട് അഞ്ജന. അതുകൊണ്ട് തന്നെ ആശ്വാസകരമായ സൂചനകൾ നമുക്ക് ലഭിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ആശങ്കയ്ക്ക് വകയില്ല എന്ന് നമുക്ക് ഇപ്പോൾ പറയാം. ഏതായാലും സുരക്ഷിതമായി ബംഗറിലടക്കം കഴിയുക. അത്തരത്തിലുള്ള സൗണ്ടുകളും അലാറം ഒക്കെ കേൾക്കുമ്പോൾ തിരിച്ച് നിങ്ങൾ ബംഗറിലേക്ക് പോവുക. ഏതായാലും എല്ലാവരും സുരക്ഷിതമായി കഴിയുക എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. ഏതായാലും ഇതുപോലെ ഇപ്പോൾ അഞ്ജന പറഞ്ഞതുപോലെ തന്നെ നിരവധി ഹോസ്റ്റലുകൾ അവിടെയുണ്ട്. ഒരു 200-ഇരുന്നൂറിലധികമോ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒറ്റ ബങ്കർ മാത്രമാണ് ഒരു ഹോസ്റ്റലിൽ ഉണ്ടാവുക. ഈ എന്തെങ്കിലും തരത്തിലുള്ള സൗണ്ട് അല്ലെങ്കിൽ ബോംബ് സ്ഫോടനം അടക്കമുള്ള എന്തെങ്കിലും ശബ്ദം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അലാറം മുഴങ്ങുമ്പോൾ ഇത്രയും വിദ്യാർത്ഥികൾ ഈ ഹോസ്റ്റലിനെ 5 നിലയിലുള്ള വിദ്യാർത്ഥികളടക്കം ഈ താഴെയുള്ള ബങ്കറിലേക്കാണ് പോകുന്നത്. അവിടെ ആവശ്യത്തിന് സൗകര്യമില്ല. കയ്യിലുള്ള ഭക്ഷണവും വെള്ളവും തീരാനായി എന്നാണ് പറയുന്നത്. ഈ ഹോസ്റ്റൽ റൂമിനകത്ത് അവർക്ക് ലൈറ്റ് പോലും ഇടാനുള്ള ഒരു അനുവാദം നൽകുന്നില്ല. അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളടക്കം അവർക്ക് ലഭിക്കുന്നുമുണ്ട്. ഇതിപ്പോൾ ഒരു ഹോസ്റ്റലിലെ കാര്യം മാത്രമാണ് നമ്മൾ കണ്ടത്. അഞ്ജന പറഞ്ഞതനുസരിച്ചാണെങ്കിൽ 1400 മലയാളി വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്, വിവിധ ഹോസ്റ്റലുകളിലായിട്ട്. അപ്പോൾ ഇവരെല്ലാവരും പുറത്തു വരാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് വേണ്ടി അവിടെ ഒരു സാറുണ്ട് എന്നാണ് അഞ്ജന പറഞ്ഞതിൽ നിന്നും മനസ്സിലാകുന്നത്. അതായത് എംബസിയുമായി ബന്ധപ്പെട്ട മാക്സിമം നേരത്തെ അവരെ പുറത്തെത്തിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട്. റൊമാനിയാണ് ഏറ്റവും അടുത്ത അതിർത്തി പ്രദേശം എന്നാണ് അഞ്ജന പറഞ്ഞത്. പക്ഷേ അവിടെ പോവുക, അതാണ് ഏറ്റവും നിലവിലുള്ള വലിയ ഒരു പ്രശ്നം നമ്മൾ നേരിടുന്നത് എന്നാണ് അറിയുന്നത്. കാരണം ഈ 4 രാജ്യങ്ങൾ വഴി ഇന്ത്യക്കാരെ പുറത്തെത്തിക്കാനുള്ള നീക്കം സജീവമായി ഇന്ത്യ നടത്തുന്നുണ്ടെങ്കിൽ പോലും ഈ യുക്രൈനിൽ കുടുങ്ങിയിട്ടുള്ള ബംഗറിലടക്കം കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് ഈ അതിർത്തി പ്രദേശങ്ങളിലേക്ക് അല്ലെങ്കിൽ അതിർത്തി രാജ്യങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു അസൗകര്യം, അതാണ് ഏറ്റവും വലിയ പ്രശ്നമായി ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നത് എന്നാണ് വിദ്യാർത്ഥികളുടെയൊക്കെ ഭാഗത്തു നിന്നും അവരുടെയൊക്കെ പ്രതികരണത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും അതൊക്കെ ഏത് തരത്തിലായിരിക്കും ഇന്ത്യൻ എംബസി പരിഹരിക്കുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുക എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം.